അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം. നമ്മളിതുപോലെ ചിക്കൻ്റെ ഒരു പൊടിതെറിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ മുമ്പ്, അതായത് ഫുൾ റൺ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പൊട്ടറ്റോവും പിന്നെ ബീഫും വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇത് വളരെ ഈസിയാണ്, ഈസി അത്രയ്ക്കും ഈസിയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ രണ്ട് ബോയിൽ ചെയ്ത പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബീഫ് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്ത ഒരു ചെറുമാതിരി പൊടി പൊടിയായി അരിഞ്ഞ ഒരു ഉള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് മല്ലിച്ചപ്പാണ്, ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മീറ്റ് മസാല, ഒരു സ്പൂണ് പെപ്പർ പൗഡർ, ഇത് മൂന്നും ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ബോയിൽ ചെയ്യുമ്പം നമ്മൾ ബീഫിലിട്ടിട്ടുണ്ട്, നമുക്ക് ബീഫിൽ മാത്രമല്ല ചിക്കൻ കൂടി ഇതുപോലെ ചെയ്തിട്ട് ചിക്കനിലും ചെയ്യാം. ഓക്കെ, എന്നിട്ട് നന്നായി നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാലപ്പൊടി എല്ലായിടത്തും മിക്സായി വരണം. ശേഷം നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കണം. മുട്ടൻ്റെ കാമ്പ് മാത്രം മതി, നമുക്ക് പിന്നെ വെള്ളൻ്റെ ആവശ്യമില്ല. അപ്പം ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാതെ നന്നായി നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ശേഷം നമുക്ക് അതിലേക്ക് ഒരു മുട്ടൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കാം, വെള്ളൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ അത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നീട് നമുക്കതിലേക്ക് രണ്ട് വലിയ സ്പൂണ് നമുക്ക് മൈദപ്പൊടി ആഡ് ചെയ്യാം. മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. പൊടിയൊക്കെ മൈദപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് മുട്ട ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ ഉപ്പ് കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ മൈദ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഓയിലൊന്നും ഫ്രൈ ചെയ്യാനില്ല, അതായത് ഇത് മസാല ആക്കേണ്ട, ഇതൊന്നും ഓയിലിൽ ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് ഫുള്ളായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനെ ഷേപ്പാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഷേപ്പാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഓയിൽ തേച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ കൈയോട് നമുക്ക് ഇതുപോലെ കുറച്ച് നീളത്തിൽ കുറച്ച് തടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഒന്നുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഇതാ ഏകദേശം ഞാനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടിയിട്ടൊന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഓയിൽ തടുപ്പിക്കൊണ്ടും നമുക്കാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്ര ആക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. സമൂസ ഷീറ്റ് ഇതേതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൾസ് നമ്മുടെ സമൂസ ഷീറ്റിൽ അതേതുപോലെ ഒന്ന് ഉരുട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. ഓക്കെ, അപ്പം എന്താ ഇതുപോലെ എല്ലാം ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പം ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വേണം ഫ്രിഡ്ജിൽ വെക്കാം, ഒരു 2 hours വെച്ചിട്ട് പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും
ഓയിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് സമൂസ ഷീറ്റായതുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാൻ. നല്ല കറുമ്പുറും കറുമ്പുറും ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുണ്ട്. നമ്മുടെ ചിക്കൻ വേറൊരു ടേസ്റ്റ്, നമ്മുടെ ഇത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കാം. കെച്ചപ്പ് കൂട്ടിയിട്ടാകുമ്പം വേറൊരു ടേസ്റ്റ്, കെച്ചപ്പ് കൂട്ടാതപ്പം വേറൊരു ടേസ്റ്റ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.